ഹായ് എവരിവൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 RRB NTPC എക്സാമിൻ്റെ ഷിഫ്റ്റ് വൈസ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഈ എക്സാം നടന്നത് 2020 അപ്പോൾ 2020 December 29 നടന്നിട്ടുള്ള മോർണിംഗ് ഷിഫ്റ്റിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ റാന ആൻഡ് റൺവീർ, റാന ഗോട്ട് 40% ഓഫ് ദ വോട്ട് ആൻഡ് വാസ് ഡിഫീറ്റഡ് ബൈ 60,000 വോട്ട്സ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വോട്ട്സ് പുൾഡ് ഇൻ ഫേവർ ഓഫ് റൺവീർ. ഒരു ഇലക്ഷനിൽ റാണയും റൺവീറാണ് പങ്കെടുക്കുന്നത്. ഇതിൽ റാണയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 40%. എന്നിട്ട് എന്ത് പറ്റി? 60,000 വോട്ടിന് റാണ തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ റൺവീറിന് എത്ര വോട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. റാനയ്ക്ക് 40% വോട്ട് കിട്ടിയതെങ്കിൽ രൺവീറിന് എത്ര കിട്ടി കാണും? നമ്മൾ ശതമാനത്തിൽ പറയുമ്പോൾ എപ്പോഴും എത്ര ടോട്ടൽ 100% ആണ് വരിക. അപ്പോൾ 100%ൽ 40% ആർക്ക് കിട്ടി? റാനയ്ക്ക് കിട്ടി. ഇനി ബാക്കി എത്രയുണ്ട്? 60% ഉണ്ട്. 60+40 ആണല്ലോ 100. അപ്പോൾ ഈ 100 നമ്മൾ 40-60 ആയിട്ട് കൊടുത്തു. ഇനി റാണ 60,000 വോട്ടിനാണ് തോറ്റിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താ? ഇവർ തമ്മിലുള്ള വോട്ടിൻ്റെ ഡിഫറൻസ് ആണ് 60,000. റൺവീറിന് എത്ര കിട്ടിയോ അതിനേക്കാളും 60,000 വോട്ട് കുറവാണ് റാനയ്ക്ക്. നമ്മൾ പേഴ്സൻറ്റേജ് വൈസ് ചെയ്യുമ്പോൾ എത്രയാണ് റൺവീറിന് കിട്ടിയേക്കുന്നത്? 60%. ഇദ്ദേഹത്തിനോ 40%. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 20%. അപ്പോൾ 20%ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോട്ടിൻ്റെ എണ്ണമാണ് എത്ര? 60,000. മനസ്സിലായോ? അപ്പോൾ 20% ആണ് 60,000. ഓക്കെ, 60,000 ഉണ്ട്. ബാക്കി 0 നമ്മളിപ്പോൾ തൽക്കാലം എഴുതുന്നില്ല. അപ്പോൾ 20% ആണ് 60 എങ്കിൽ 1% എത്ര വരും? 60/23 3,000 ഒക്കെയാണല്ലോ. അപ്പോൾ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,000. ഇനി ചോദിച്ചേക്കുന്നത് രൺവീറിന് എത്ര കിട്ടി? രൺവീറിന് എത്ര പെർസെൻറ്റേജ് കിട്ടി? 60% കിട്ടി. 1% 3,000 ആണെങ്കിൽ 60% എത്ര വരും? 3,000 × 60, അതായത് 18,000. ഓപ്ഷൻ ഏതാണ്? 180,000 വോട്ടാണ് ആർക്ക് കിട്ടിയേക്കുന്നത്? രൺവീറിന് കിട്ടിയേക്കുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്തത്, ഇഫ് ദ റേഷ്യോ ഓഫ് മീൻ ആൻഡ് മീഡിയൻ ഓഫ് എ സെർട്ടേൺ ഡാറ്റ ഇസ് 4:5, ദെൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് മീൻ ആൻഡ് മോഡ്. മീനിൻ്റെയും മീഡിയൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്, 4:5 ആണ്. കാണേണ്ടത് എന്തിൻ്റെ തമ്മിലുള്ളതാ? മീനിൻ്റെയും മോഡിൻ്റെയും തമ്മിലുള്ള റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ മീൻ എത്രയാണ്? മീൻ 4 ആണ്, മീഡിയൻ 5 ആണ്. മീനും മീഡിയനും മോഡും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതാണ്? 3 മീഡിയൻ മൈനസ് 2 മീൻ ഈക്വൽ ടു മോഡ്. ഇതാണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് മീനിന് 4x അല്ലെങ്കിൽ മീഡിയൻ 5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3 × മീഡിയൻ എത്രയാണ്? 5 ആണ്. അപ്പോൾ 15 മൈനസ് മീൻ എത്രയാണ്? 4 ആണ്. 8 = 7. അപ്പോൾ മോഡിൻ്റെ വാല്യൂ എത്രയായി? 7x. നമുക്ക് റേഷ്യോ മതി. അപ്പോൾ മീനിൻ്റെയും മോഡിൻ്റെ റേഷ്യോ, മീൻ എത്രയാ? മീൻ 4:7. എത്ര വന്നു? 4:7. ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 200 ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 12. 100നും 200നും ഇടയ്ക്ക് 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളുടെ ആകെ തുകയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് വേണം? 100ന് തൊട്ടടുത്ത് വരുന്ന 12 മൾട്ടിപ്പിൾ അതേതായിരിക്കും? 12 × 9 108 ആണ്. 12 × 8 ആണെങ്കിൽ 96 വരുന്നുള്ളൂ. 100 ശേഷം എന്ന് പറയുമ്പോൾ ഏതാണ്? 108 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ 200ന് തൊട്ട് മുന്നേ വരുന്ന 12 മൾട്ടിപ്പിൾ എത്രയായിരിക്കും? 12 × 16 192 ആണ്. ഇനി 12 × 17 എന്ന് പറയുമ്പോഴേക്ക് 204 ആകും, 200ന് കവിഞ്ഞ് പോകും. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള 12 ബാക്കി മൾട്ടിപ്പിൾസിൻ്റെ സമ്മാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും വരിക? 108 വരും, അടുത്തത് എത്ര വരും? 120 വരും. അങ്ങനെ ഇങ്ങനെ ആഡായി പോവാം. അതായത് എല്ലാം 12 മൾട്ടിപ്പിൾ ആകുമ്പോൾ 12 ആഡ് ചെയ്തിട്ടല്ലേ പോവുക. അപ്പോൾ ഇതെന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. ഇവിടെ 12 ആഡ് ചെയ്യുന്നു, അടുത്തത് 11 × 12 132, പിന്നെ 13. എല്ലാത്തിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 12 ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം കാണുന്ന ഇക്വേഷൻ എന്താണ്? n/2 × a1
പ്ലസ് എ എൻ, അതായത് എൻ എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്. എ വൺ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ടേം, എ എൻ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ടേം. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്കറിയാം, ലാസ്റ്റ് ടേം അറിയാം. ഇനി എന്ത് കണ്ടാൽ മതി? നമ്പർ കണ്ടാൽ മതി. എങ്ങനെ നമ്പർ കാണാം? നമ്പർ ഇസ് ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ, ഇപ്പോൾ 192 മൈനസ് ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് വൺ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 12 ആണ്. 12 മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 12 ആഡ് ചെയ്താണ് പോവുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 84/12 പ്ലസ് വൺ, അതായത് 8 സംഖ്യകളാണ് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ടാവുക. അപ്പോൾ എൻ കിട്ടി 8/2 ഇൻറ്റു 108+192 എത്ര വരും? 4. ഇവിടെയാണെങ്കിൽ 300 എന്ന് വരും. ടോട്ടൽ സമ്മ എത്രയായി? 1200. മനസ്സിലായല്ലോ. ഓപ്ഷൻ ഡി. അടുത്ത ദിവസത്തിലേക്ക് പോവാണ്. ദ ട്രെയിൻ ഫെയർ, ബസ് ഫെയർ ആൻഡ് എയർ ഫെയർ ബിറ്റ്വീൻ 2 places ആർ ഇൻ ദ റേഷ്യോ 5:8:12. ദ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ട്രാവൽഡ് ബൈ ദം ഈസ് ഇൻ ദ റേഷ്യോ 3:4:5. 3:4:5. And the total fare collected on a particular day for these modes of transportation for a single trip is 1,07,000. Find the total fare collected from the air passengers. Okay. അപ്പോൾ 3 മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്? ട്രെയിന്, ബസ് അതുപോലെ ഫ്ലൈറ്റിൽ പോകുന്നതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ഫെയർ തന്നിട്ടുണ്ട്. അതിൻ്റെ റേഷ്യോ 5:8:12 ആണ്. അതേപോലെ തന്നെ ഓരോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലും എത്ര ആളുകൾ വീതമാണ് പോയേക്കുന്നത്, അത് തന്നിട്ടുണ്ട്. 3:4:5 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എയർ പാസഞ്ചേഴ്സ് ഫ്ലൈറ്റിൽ പോയ ആളുകളുടെ ടോട്ടൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ടോട്ടൽ ഫെയർ എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഫെയറിൻ്റെ റേഷ്യോ എഴുതുകയാണെങ്കിൽ 5:8:12. നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് എഴുതുകയാണെങ്കിൽ എത്ര വരിക? നമ്പർ ഓഫ് പാസഞ്ചേഴ്സിൻ്റെ റേഷ്യോ 3:4:5. അപ്പോൾ ഇത് ബസ്സാണ്, സോറി, ഇത് ആദ്യത്തത് ട്രെയിൻ, ബസ്, ഫ്ലൈറ്റ്. ഓക്കെ. ഇതിൽ നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 3 പേര് യാത്ര ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 3 യൂണിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരാണെന്ന് വിചാരിക്കുക. അപ്പോൾ 3 പേര് യാത്ര ചെയ്യുന്നുണ്ട്, ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 5 യൂണിറ്റ്, അപ്പോൾ 5 രൂപ എടുക്കുകയാണെങ്കിൽ 3 പേര് 5 രൂപ വെച്ച്, അപ്പോൾ ടോട്ടൽ എത്രയായി? 3 പേരും 5 എന്ന് പറയുമ്പോൾ 3×5=15. ഇവിടെയാണെങ്കിലോ 4 പേരുണ്ട്, അതിൽ ഓരോരുത്തരും 8 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ 4×8 32 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ എക്സ്പെൻസ് വരിക. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15, 32, 12×5=60. അപ്പോൾ ഓരോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലും ടോട്ടൽ വരുന്നത് 15 യൂണിറ്റ്, 32 യൂണിറ്റ്, 60 യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്ര വരും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ? ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 15+32+60 എത്ര വരിക? 107 യൂണിറ്റ് എന്നാണ് വരിക. ഓക്കെ ആണല്ലോ. ഇത് ഫുള്ള് നമ്മൾ ആഡ് ചെയ്ത് അപ്പോൾ 107 യൂണിറ്റ് എന്നാണ് വരിക. ഇത്രയും യൂണിറ്റാണ് ടോട്ടൽ എക്സ്പെൻസ്. ഈ ടോട്ടൽ എക്സ്പെൻസിൻ്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 107,000. നമുക്ക് റേഷ്യോ വൈസ് കിട്ടിയത് 107 എന്നാണ്. അപ്പോൾ 107-ൻ്റെ ആക്ച്വൽ വാല്യൂ ആണ് 107,000. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര വന്നു? 1000. ഓക്കെ ആണല്ലോ. ഇനി ഫ്ലൈറ്റ് പാസഞ്ചേഴ്സിൻ്റെ മാത്രം എക്സ്പെൻസ് ആണ് വെച്ചേക്കുന്നത്. എത്ര വരും? 60 യൂണിറ്റ് ആണ് ഫ്ലൈറ്റ് പാസഞ്ചേഴ്സിൻ്റെ മാത്രം നമുക്ക് കിട്ടുന്ന ഫെയർ. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് 1000 ആണെങ്കിൽ 60 യൂണിറ്റ് എത്ര വരിക? 60,000. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. വളരെ കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇത്ര ലെങ്ത് ആയിട്ട് ചോദിച്ചിട്ടുണ്ടേ ഉള്ളൂ. അടുത്തത് ഇവാലുവേറ്റ് കോസ് 2θ, സോറി, കോസ് 20° കോസ് 40° ആൻഡ് കോസ് 80° പറയുന്ന എന്താണ്? കോസ് 20, കോസ് 40, കോസ് 80, ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? കോസ് തീറ്റ ഇൻറ്റു കോസ് 60+θ ഇൻറ്റു കോസ് 60-θ. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് എത്രയായിരിക്കും? എന്തായിരിക്കും? 1/4 × cos 3θ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ അതും ഇതും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ തീറ്റ എത്രയാണ്? തീറ്റ 20 എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, കോസ് 20, തീറ്റ 20 ആയി. ഇപ്പോൾ എന്ത് വരും? കോസ് 60+20 കോസ് 80.
ഇൻറ്റു കോസ് 60 മൈനസ് 20 കോസ് 40. ഇതേ ടേംസ് തന്നെയല്ലേ കിടക്കുന്നത്, 20 ഉണ്ട്, 40 ഉണ്ട്, 80 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 1/4 ഇൻറ്റു കോസ് 3 തീറ്റ. തീറ്റ എത്രയാണ്? 20 ആണ്. അപ്പോൾ 3 തീറ്റ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 20, 60. കോസ് 60 വാല്യൂ അറിയാമല്ലോ എത്രയാ, 1/2 ആണ്. അപ്പോൾ 1/4 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ വരുന്നത്? 1/8, ഓപ്ഷൻ സി. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 1² + 2² + 3² + etc. up to 14² = 1015, ദെൻ ഫൈൻഡ് 3² + 6² + 9² etc. up to 42². ഇതിലെന്താണ് നമുക്ക്? 1² 2² 3² etc. up to 14² വരെയുള്ള സമ്മ് 1015 ആണ്. എന്താ ചോദിച്ചേക്കുന്നത്? 3² r² 9² ഇതിങ്ങനെ എവിടെ വരെ പോകും? 42² വരെയുള്ള ആൻസറാണ് കാണേണ്ടത്. ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇതിന് നമ്മൾ 3² വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിരുത്താം. അപ്പോൾ എത്ര വരും? ഫസ്റ്റത്തെ ടേം 3² ആയി, രണ്ടാമത്തെ ടേം എത്ര വന്നു? 6² ആയി, മൂന്നാമത്തത് എന്ത് വന്നു? 9² ആയി. ഇത് തന്നെയല്ലേ നമുക്ക് താഴെ ചോദിച്ചിരിക്കുന്നത്? ഇതല്ലേ കാണാൻ പറഞ്ഞേക്കുന്നത്? അപ്പോൾ നമ്മൾ ഇവിടെ 3² വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 3² വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1015 × 9 എത്ര ആൻസർ വരും? 9135 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ. അടുത്തത്, എ ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 5 ഡേയ്സ്, ബി സി ആൻഡ് ഡി ക്യാൻ കംപ്ലീറ്റ് ദ സെയിം ജോബ് ഇൻ 10 ഡേയ്സ്, സി ഡി ആൻഡ് എ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം ജോബ് ഇൻ 15 ഡേയ്സ്, ആൻഡ് ഡി എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് ദ സെയിം ജോബ് ഇൻ 30 ഡേയ്സ്. ഹൗ ലോങ് ഡു എ ബി സി ആൻഡ് ഡി ടുഗെദർ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക്? ഒരു വർക്ക് എയും ബിയും സിയും കൂടിയിട്ടാണ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം വേണം? 15 ദിവസം വേണം. അതേപോലെ ബിയും സിയും ഡിയും ആണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ 10 ദിവസമാണ് വേണ്ടത്. സിയും ഡിയും എയും കൂടിയിട്ടാണെങ്കിൽ 15 ദിവസം വേണ്ടി വരും. അതുപോലെ തന്നെ ഡിയും എയും ബിയും ആണെങ്കിൽ എത്ര ദിവസമാണ്? 30 ദിവസം വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും ഡിയും ഒരു 4 പേരും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആകും? എങ്ങനെ കാണാം? എയും ബിയും സിയും ഒരു എടുക്കുന്ന ദിവസം എത്രയാ? 5 ദിവസം. അടുത്തത് ബിയും സിയും ഡിയും 10 ദിവസം എടുക്കും. അതേപോലെ സിയും ഡിയും എയും 15 ദിവസം എടുക്കും. ഡിയും എയും ബിയും കൂടിയിട്ട് 30 ദിവസം എടുക്കും ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം ടൈം ആൻഡ് വർക്കിൽ? ഇതേപോലെ ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 4 നമ്പേഴ്സിൻ്റെയും കൂടിയിട്ട് എൽ സി എമ്മിന് എന്താക്കി കൺസിഡർ ചെയ്യണം? ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 5, 10, 15, 30 എൽ സി എം എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ 60 എന്ന് എടുത്തു. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അവരുടെ എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ്, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് 60 എന്ന് എടുത്തിട്ടുണ്ട്, സമയം 5 ആണെങ്കിൽ എഫിഷ്യൻസി എത്ര വരും? എഫിഷ്യൻസി എന്ന് പറയുന്നത് ടോട്ടൽ ടൈം, ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം, അതായത് 60/5 12 ആണ് ഇവരുടെ എഫിഷ്യൻസി. എയും ബിയും സിൻ്റെയും കൂടി എഫിഷ്യൻസി 12, ഇവിടെയാണെങ്കിൽ 6, 4, 2. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും എന്ത് കിട്ടി? എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടി, 12, 6, 4, 2. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഓക്കെ, 60 എടുക്കുന്നതിന് പകരം 30 എടുത്ത് ചെയ്താലും മതി. 30 എടുക്കുമ്പോൾ എങ്ങനെ വരും? 30 ആണെങ്കിൽ 5 × 6 = 3:2:1. 30 എടുക്കുമ്പോൾ 6:3:2:1 ആണ് ഇവരുടെ റേഷ്യോ, എഫിഷ്യൻസിയുടെ റേഷ്യോ. ഓക്കെ, അതിപ്പോൾ A+B+Cയുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ 6, അതേപോലെ B+C+D 3, C+D+A = 2, D+A+B 1. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് വെച്ചിട്ട് ഈ എഫിഷ്യൻസി എല്ലാം കൂടി നമ്മൾ എഴുതി. ഇനി
ഈ നാല് ഇക്വേഷനും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എ എത്ര തവണ വരും? ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് എ വരുന്നുണ്ട്. അതേപോലെ ബി വൺ ടു ത്രീ, മൂന്ന് ബിയും വരുന്നുണ്ട്. സി ആണെങ്കിലോ വൺ ടു ത്രീ, മൂന്ന് സിയും ഉണ്ട് മൂന്ന് ഡിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫുൾ ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ മൂന്ന് എ പ്ലസ് മൂന്ന് ബി പ്ലസ് മൂന്ന് സി പ്ലസ് മൂന്ന് ഡി എന്നാണ് വരിക. ഓക്കെ ആണോ? മൂന്ന് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ ടേമും മൂന്നെണ്ണം വീതം വരും. എത്രയാണ് ഇതിൻ്റെ വാല്യൂ? ആറ് പ്ലസ് മൂന്ന് ഒൻപത്, പത്ത്, പന്ത്രണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും എഫിഷ്യൻസി നമ്മൾ സം ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇതിൽ നിന്ന് എന്ത് പുറത്തെടുക്കുക? ത്രീ പുറത്തെടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈക്വൽ ടു ട്വൽവ്. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എത്ര വന്നു? ട്വൽവ് ബൈ ത്രീ, ഫോറായി. ഇതെന്താണ്? ഇവരുടെ എല്ലാവരുടെയും എഫിഷ്യൻസി ആണ്. ഇനി നമ്മളോട് സമയമാണ് വെച്ചേക്കുന്നത്. നമ്മൾ തുടക്കമേ പറഞ്ഞു ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എത്ര സമയം, അതായത് ടൈമാണ് ചോദിച്ചേക്കുന്നത്. ടൈം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി. നമ്മൾ ടോട്ടൽ വർക്ക് എത്രയായിട്ടാണ് കൺസിഡർ ചെയ്തത്? ഇവരുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സ് എടുത്തിട്ട് അതിൻ്റെ എൽ സി ആണ്. നമ്മൾ എത്ര എടുത്തത്? തേർട്ടി ആണ് എടുത്തത്. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര വന്നു? തേർട്ടി ഡിവൈഡഡ് ബൈ ഫോർ. ഫോർ എവിടെ നിന്നാണ് വന്നത്? എയും ബിയും സിൻ്റെയും കൂടി ഒരു ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസിയുടെ സം എന്ന് പറയുന്നത് ഫോർ ആണ്. അപ്പോൾ സമയം എത്ര വരും? തേർട്ടി ബൈ ഫോർ. തേർട്ടി ബൈ ഫോർ എന്ന് പറയുമ്പോൾ സെവൻ ബൈ ടു, സെവൻ പോയിൻറ്റ് ഫൈവ്. എത്രയാണ്? സെവൻ പോയിൻറ്റ് ഫൈവ്, അല്ലെങ്കിൽ സെവൻ വൺ ബൈ ടു ഡേയ്സ് ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക. ക്ലിയർ ആണല്ലോ. അടുത്തത് സിംപ്ലിഫിക്കേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എങ്ങനെ വേണം സിംപ്ലിഫൈ ചെയ്യാൻ? ബോഡ്മാസ് റൂള് ഫോളോ ചെയ്തിട്ട് വേണം സിംപ്ലിഫൈ ചെയ്യാനായിട്ട്. ബോഡ്മാസിൽ ബി സ്റ്റാൻഡ്സ് ഫോർ ബ്രാക്കറ്റ്, ഒ എന്ന് പറഞ്ഞാൽ ഓഫ്, ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ ആൻഡ് എസ് സബ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ ബ്രാക്കറ്റും ഓഫും ഇതെല്ലാം ഉണ്ടെങ്കിൽ ആദ്യം ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം? ബ്രാക്കറ്റിന് പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്ന സിക്സ്റ്റി ത്രീ മൈനസ് തേർട്ടി നയൻ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സെവൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ സെവൻ ഇൻറ്റു സിക്സ്റ്റി ത്രീ ആദ്യം ചെയ്ത് പിന്നെ അതിൽ നിന്ന് മുപ്പത്തൊൻപത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ആകെ ഏതൊക്കെ മൾട്ടിപ്ലിക്കേഷനും ബ്രാക്കറ്റും പിന്നെ ഡിവിഷനൊക്കെ വരുന്നുണ്ട്. വൺ എയ്റ്റി സിക്സ് മൈനസ് സെവൻ ഇൻറ്റു ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ ഇത് ചെയ്യണം. ബ്രാക്കറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ടു ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നാണ് വരിക. പ്ലസ് ട്വൻറ്റി ഫൈവ്, പ്ലസ്സും ഡിവിഷനും വന്നു കഴിഞ്ഞാൽ ആർക്കാ പ്രയോറിറ്റി കൂടുതൽ? അഡീഷൻ ഇവിടെ വരുന്നുള്ളൂ, ഡിവിഷൻ അതിന് മുന്നേ വന്നു. അപ്പോൾ ഡിവിഷനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ആദ്യം നമ്മൾ ഇരുപത്തഞ്ച് ബൈ അഞ്ച് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിന് മാത്രമാണ് ഇവർ തമ്മിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മൈനസും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഡിവിഷനും ഇതിലും ആർക്കാണ് സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഇതിലും ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? മൾട്ടിപ്ലിക്കേഷനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ടേം കണ്ടിട്ട് ആ ടേം വൺ എയ്റ്റി സിക്സിൽ നിന്ന് കുറയ്ക്കണം. മനസ്സിലായോ? അല്ലാതെ വൺ എയ്റ്റി സിക്സിൽ നിന്ന് ഏഴ് കുറച്ചു എന്നിട്ട് അതിനോട് ഇരുപത്തിനാല് കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ തെറ്റായിരിക്കും. അപ്പോൾ വൺ എയ്റ്റി സിക്സ് മൈനസ് എത്ര വരിക? നൂറ്റി അറുപത്തി എട്ട് പ്ലസ് അഞ്ച്, എയ്റ്റീൻ പ്ലസ് ഫൈവ്. എയ്റ്റീൻ പ്ലസ് ഫൈവ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ത്രീ. ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ. ഈ റൂള് നോക്കുക, ആർക്കാണ് പ്രയോറിറ്റി ആ ഒരു ഓർഡറിൽ ചെയ്തു പോവാം. ഓക്കെ, ഇതും എന്തുതന്നെയാണ് ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ചെയ്യേണ്ട സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ട്വൻറ്റി ഫോർ പ്ലസ് സെവൻ പോയിൻറ്റ് ടു, ആദ്യം ഇത് രണ്ടും ചെയ്യാമോ? ഇല്ല, പ്ലസ്സിനേക്കാളും പ്രയോറിറ്റി കൂടുതൽ ആർക്കാണ്? ഡിവിഷനാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ എയ്റ്റ് മൈനസ് ത്രീ ഇൻറ്റു ടു പോയിൻറ്റ് ത്രീ. ഇതാ ആദ്യം ചെയ്യണം. മൾട്ടിപ്ലിക്കേഷനാണ് പ്രയോറിറ്റി കൂടുതൽ. പ്ലസ് ഫൈവ്, ഇപ്പോൾ എത്ര വരും? ഇരുപത്തി നാല് പ്ലസ് പോയിൻറ്റ് നയൻ മൈനസ് സിക്സ് പോയിൻറ്റ് നയൻ പ്ലസ് ഫൈവ്. ഇരുപത്തി നാല് പ്ലസ് പോയിൻറ്റ് നയനിൽ നിന്ന് സിക്സ് പോയിൻറ്റ് നയൻ കുറച്ച് കഴിഞ്ഞാൽ മൈനസ് സിക്സ് പ്ലസ് ഫൈവ്. മൈനസ് സിക്സിൽ നിന്ന് ഫൈവ് പോയി കഴിഞ്ഞാൽ മൈനസ് വൺ. ഇരുപത്തിനാല് മൈനസ് വൺ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന്. എഗെയിൻ ആൻസർ ഇത് തന്നെയാണ്, ഓപ്ഷൻ എ ട്വൻറ്റി ത്രീ. ക്ലിയർ ആണല്ലോ. അടുത്തത് ഫ്രം ദ ടോപ്പ് ഓഫ് എ ക്ലിഫ് ട്വൻറ്റി മീറ്റർ ഹൈ ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ടവർ ഈസ് ഫൗണ്ട് ടു ബി ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ഫൂട്ട് ഓഫ് ദ ടവർ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഒരു ക്ലിഫ് ഉണ്ട്, ക്ലിഫിൻ്റെ ലെങ്ത്ത് ഹൈറ്റ് ഇരുപത്തഞ്ച് മീറ്റർ ആണ് ഇത്. എന്നിട്ട് എന്തെയാണ് അതിനേക്കാൾ ഉയരമുള്ളൊരു
ടവർ ഉണ്ട്. അപ്പോൾ ടവറിൻ്റെ ടോപ്പിലേക്ക് വരുന്ന ആംഗിൾ ഓഫ് എലവേഷൻ എത്രയാണോ ആ സെയിം ആംഗിൾ തന്നെയാണ് എന്ത് ക്ലിഫിൽ നിന്ന് ഈ പറയുന്ന ടവറിൻ്റെ ഫുട്ടിലേക്ക് വരുന്ന ആംഗിളും. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഇതൊരു ക്ലിഫ്, അതിനേക്കാളും ഹൈറ്റ് ഉള്ളൊരു ടവർ. അപ്പോൾ ടവറിലേക്കുള്ള ഈ ഒരു ആംഗിൾ, ഇതാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ഇത് എത്രയാണ്? തീറ്റയാണ്. അതേപോലെ തന്നെ ക്ലിഫിൻ്റെ ടോപ്പിൽ നിന്ന് ടവറിൻ്റെ ഫുട്ടിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷനും എത്രയാണ്? തീറ്റ. അപ്പോൾ ഈ ആംഗിളും തീറ്റയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇപ്പോൾ രണ്ട് പാരലൽ ലൈൻസ് ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? അതും തീറ്റയായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇവിടെ തീറ്റ എടുക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇവിടെ തീറ്റാന്ന് എടുത്താൽ മതി. അപ്പോൾ ഈ ആംഗിള് തീറ്റയായി. ഇനിയോ, ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് 25 മീറ്റർ. ഈ ഒരു ലെങ്ത് 25 ആണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഈ വരുന്ന ലെങ്ത് എത്ര തന്നെ ആയിരിക്കും? 25 ആയിരിക്കുമല്ലോ. ഇവിടെ മുതൽ ഇപ്പോൾ നമ്മൾ എ ബി സി ഡിന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ABCDE. അപ്പോൾ ABയുടെ ലെങ്ത് 25 ആണെങ്കിൽ BCയുടെ ലെങ്ത് എത്ര തന്നെയാണ്? 25 ആണ്. നമ്മളിതിനെ ഡിസ്റ്റൻസ് ഡി എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. നമുക്ക് കാണേണ്ടത് എന്താ? ഈ ഫുൾ ടവറിൻ്റെ ലെങ്ത്, അതായത് നമുക്ക് ഇവിടം വരെയുള്ള ലെങ്ത് അറിയാം 25 ആണെന്ന്. ഈ എക്സിൻ്റെ ലെങ്ത്തും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത്തായി. അപ്പോൾ നമുക്ക് ടവറിൻ്റെ ലെങ്ത് കിട്ടും. എന്ത് ചെയ്യാം? നമുക്ക് ഈ തീറ്റയുടെ ടാൻ തീറ്റ കണ്ടു വെക്കാം. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? 25. അഡ്ജസൻറ്റ് സൈഡ് ഏതാ? അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത് വരുന്നത്, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ ഈ ടാൻ തീറ്റ വരുന്നത് എത്രയാണ്? 25/D. ഈ ആംഗിളും തീറ്റ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ടാൻ തീറ്റയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടാൻ തീറ്റ എഴുതാം. ഇതിൻ്റെ ടാൻ തീറ്റ എത്ര വരും? ഓപ്പോസിറ്റ് സൈഡ്, ഇവിടെ എക്സ് ആണ്. ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ഏതാ? ഡി ആ. അപ്പോൾ എന്ത് വന്നു? x/D. ക്ലിയർ ആണല്ലോ. രണ്ട് തീറ്റയും ഈക്വലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരുടെയും ടാൻ തീറ്റ എടുത്തിട്ട് ഇവർ ഈക്വലാന്ന് പറഞ്ഞത്. ഇപ്പോൾ രണ്ടുപേരും 60-60 ആണെങ്കിൽ ടാൻ 60 ഇവിടെ എടുത്തു കഴിഞ്ഞാലും അവരെ കിട്ടുന്നത് സെയിം ആൻസർ ആയിരിക്കുമല്ലോ. അതേപോലെ അപ്പോൾ ഇതിൽ നമ്മൾ ഡിയും കട്ട് ചെയ്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വന്നു? 25. അപ്പോൾ ഈ ലെങ്ത് എത്ര തന്നെയാണ്? 25 ആണ്. അപ്പോൾ ടോട്ടലി ടവറിൻ്റെ ലെങ്ത് എത്രയായി? 25+25=50. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് വരാം. ഇഫ് A:B=15:16, B:C=18:25, C:D=20:9, ദെൻ ഫൈൻഡ് A:D. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്, തന്നിരിക്കുന്ന 4 വേരിയബിൾസ് എഴുതാം. A:B എത്രയാണ്? 15:16. അടുത്തത് B:C=18:25 ആണ്. അത് എവിടെ എഴുതാം? അടുത്ത ലൈനിൽ എഴുതാം, 8:25. ഇനി C:D 20:9 അടുത്ത ലൈനിൽ എഴുതാം, 20:9. ഇനി ഇവിടെ എല്ലാം വേക്കൻറ് സ്പേസ് ഉണ്ട്. ഈ വേക്കൻറ് സ്പേസിൽ എന്ത് ചെയ്യണം? അതേ ലൈനിൽ തൊട്ടടുത്ത് വരുന്ന വാല്യൂ ഏതാണോ അത് എഴുതാം. ഇവിടെ എന്ത് എഴുതണം? ഈ ലൈനിൽ തൊട്ടടുത്തുള്ളത് 16 ആണ്. അപ്പോൾ ഈ 16 വേക്കൻ്റായിട്ട് എത്ര സ്പേസ് ഉണ്ടോ അവിടെ എല്ലാം 16 എന്ന് എഴുതാം ആ ലൈനിൽ. ഇവിടെയാണെങ്കിൽ ഈ ലൈനിൽ തൊട്ടടുത്ത് വരുന്ന വാല്യൂ ഏതാ? 8 ആണ്. നമ്മൾ 8 എഴുതി. ഈ ബ്ലാങ്ക് സ്പേസിൻ്റെ അടുത്തുള്ള നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. അത് എഴുതി. ഇവിടെയാണെങ്കിലോ 20:20. അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 15:8:20 ആണ് എ. ബി ആണെങ്കിൽ 16:8:20 ആണ് ബി. അങ്ങനെ നമ്മൾ ഫുൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ ടോട്ടൽ വരുന്നതാണ് ABCDയുടെ വാല്യൂ. അവരോട് ചോദിച്ചേക്കുന്നത് എയുടെയും ഡിയുടെയും മാത്രം എന്ത് ചോദിച്ചിട്ടുള്ളൂ? റേഷ്യോ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുന്നില്ല. A:D. ഇതിൽ ഇനി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പോൾ 16 ഉം 20 ഉം 4 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ 4 ഉം 5 ഉം വന്നു. അതേപോലെ 5 ഉം 25 ഉം കട്ട് ചെയ്തു. 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 3 വന്നു. ഇവിടെ നമുക്ക് എത്രയായി? 3 ആയി. ഇനി 2 8 ഉം 4 ഉം കട്ട് ചെയ്തു. അപ്പോൾ 2:3 നമുക്ക് ലാസ്റ്റ് അതൊക്കെ റിമൈനിങ് ബാക്കിയുള്ളത് 2:3. ഇപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ B, 2:3.
ക്ലിയർ ആണല്ലോ. അടുത്തത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് 35 ആണ്, എക്സ് പ്ലസ് വൈ 5 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു 4 പ്ലസ് വൈ റേസ് ടു 4 ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഓൾജിബ്രായിക് ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് ചെയ്യാം. പക്ഷേ എന്താ, എക്സ് പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5, അതായത് ചെറിയ രണ്ട് നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ഏതാണ് ഒരു ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ഇത് രണ്ടിൻ്റെയും ക്യൂബ് എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ 35 വരണം. അപ്പോൾ നമുക്ക് 3 ഉം 2 ഉം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 + 2 = 5 ആണ്. അതേപോലെ 3 × ക്യൂബ് 27, 2 × ക്യൂബ് 8. അപ്പോൾ എത്രയായി? 27 + 8 എന്ന് പറയുന്നത് 35 ആണല്ലോ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എക്സും വൈയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി. അതിൻ്റെ ക്യൂബ് എടുത്ത് ആഡ് ചെയ്തപ്പോൾ 35 കിട്ടി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 3 × 4 + 2 × 4 ചെയ്താൽ മതി. 3 × 4 എന്ന് പറയുന്നത് 81 ഉം 2 × 4 എന്ന് പറയുന്നത് എത്രയാ? 16 വരും. അപ്പോൾ ആൻസർ 97, ഓപ്ഷൻ ബി. അപ്പോൾ ചെറിയ വാല്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിച്ചിട്ട് കിട്ടുന്ന വാല്യൂസ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കുറച്ചും കൂടി ഈസി. അടുത്ത ദിവസത്തിലേക്ക് വാം. ദ മീൻ ഓഫ് 150 ഐറ്റംസ് വാസ് ഫൗണ്ട് ടു ബി 45. ഇഫ് അറ്റ് ദ ടൈം ഓഫ് കാൽക്കുലേഷൻ 2 ഐറ്റംസ് വെയർ റോങ്ലി ടേക്കൺ അസ് 83 and 76 ഇൻസ്റ്റെഡ് ഓഫ് 38 and 46, ദെൻ കറക്റ്റ് മീൻ ഈസ്. 150 സാധനങ്ങളുടെ മീൻ എന്ന് പറയുന്നത് 45 ആണ്. പക്ഷേ ആവറേജ് കാണുന്ന സമയത്ത് ഒരു എറർ പറ്റി. എന്ത് പറ്റി? 38 ഉം 46 ഉം എടുക്കേണ്ടതിന് പകരം എത്ര എടുത്തേക്കുന്നത്? 83 ഉം 76 ഉം എടുത്തേക്കുന്നത്. അപ്പോൾ കിട്ടിയേക്കുന്ന ആവറേജ് ആണ് എത്ര? 45. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എറർ റെക്ടിഫൈ ചെയ്ത് ശരിയാക്കിയിട്ട് ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒറിജിനൽ ആവറേജ് എത്ര വരുന്നു ചോദിച്ചേക്കുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? 83 ഉം 76 ഉം. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 38 ഉം 46 ഉം. അപ്പോൾ നമ്മൾ സം എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര വരും? 159 വരും. ഇവിടെയാണെങ്കിൽ 84 വരും. അപ്പോൾ 84 എന്നുള്ളതാണ് കറക്റ്റ്, 159 തെറ്റായിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? കറക്റ്റ് ആയിട്ടുള്ളത് 84 ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് -75 ആണ്. അതായത് നമ്മളിപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഡിവൈഡ് ബൈ നമ്പറാണ്. അപ്പോൾ ആ സമ്മിൽ എന്ത് പറ്റി? ഒരു 75 അധികം വന്നു. ഈ 75 ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് 75 അധികം വന്നത്? 38 ഉം 46 ഉം പകരം 83 ഉം 76 ഉം എടുത്തേക്കുന്നത്. അപ്പോൾ കിട്ടിയ വാല്യൂവിനേക്കാളും 75 കുറവാണ് ആ സമ്മിന്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് കണ്ടു. ഡിഫറൻസ് കണ്ടപ്പോൾ -75 ആണ് കിട്ടിയത്. ഈ -75 എങ്ങനെ കുറയ്ക്കണം? 150 ഒബ്സർവേഷൻ ഉണ്ട്. 150 ഒബ്സർവേഷനും യൂണിഫോംലി കുറയ്ക്കണം. അതായത് ഓരോ നമ്പറിൽ നിന്നും എത്ര വിധം കുറയ്ക്കണം? 75 ÷ 150 ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ എത്ര വരും? 0.5 ആവറേജിൽ കുറവ് വരും. അപ്പോൾ ആദ്യത്തെ ആവറേജ് 45 ആണെങ്കിൽ ഇപ്പോഴത്തെ ആവറേജ് എത്രയാണ്? 45 - 0.5, 44.5, ഓപ്ഷൻ എ. മനസ്സിലായോ? ഇതേപോലത്തെ ക്വസ്റ്റ്യനിൽ റോങ് ആയിട്ടുള്ളത് നോക്കുക, കറക്റ്റ് ആയിട്ടുള്ളത് നോക്കുക. എന്നിട്ട് കറക്റ്റ് കിട്ടുന്നതും ഈ റോങ്ങും തമ്മിൽ എത്രയാണ് ഡിഫറൻസ് നോക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ അത് -75 ആയിരുന്നു. ഈ കിട്ടിയ നമ്മൾ ഇപ്പോൾ കിട്ടിയ -75 അല്ലേ, അതിന് എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയുണ്ടോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് -0.5 എന്നാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ എടുത്തേക്കുന്ന ആവറേജ് 45 അല്ല. എന്താണ് ശരിക്കും വരുന്നത്? ഈ -0.5 കുറയ്ക്കണം. അപ്പോൾ ആൻസർ എത്ര വരും? 44.5. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ABCD is a square, X is the midpoint of AB, Y is a point on BC such that BY is equal to 1/3 BC. If the area of triangle BXY is equal to 30 cm², find the diagonal AC. ABCD എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. എന്നിട്ടോ എക്സ് എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അതേപോലെ വേറൊരു പോയിൻ്റാണ് വൈ. വൈ എങ്ങനെയാണ് വന്നേക്കുന്നത്? BC എന്ന് പറയുന്ന സൈഡിലാണ് വന്നേക്കുന്നത്. ഓക്കെ, BY. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന പോയിൻ്റ് വൈ, അതിൽ BY എന്ന് പറയുന്നത് BC യുടെ 1/3 ആണ്. ഇനി BXY എന്ന് പറയുന്ന നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും BXY എവിടെ വരുന്നതെന്ന്. അപ്പോൾ A, B, C, D ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക. ഇതിൽ ABയിലാണ് എന്ത് വരുന്നത്? X എന്ന് പറയുന്ന പോയിൻ്റ്. അതേപോലെ Y എന്ന് പറയുന്ന പോയിൻ്റ് എവിടെ വരും? BC യിൽ Y എന്ന് പറയുന്ന പോയിൻ്റ് വരും. ഇനി BXY. അപ്പോൾ BXY ഏതാ? ഈ ഒരു ട്രയാങ്കിൾ ആണ് BXY. ഇതിൻ്റെ ഏരിയ ആണ് 300 cm². അങ്ങനെയാണെങ്കിൽ ഡയഗണൽ AC കാണുക. അപ്പോൾ എന്ത് ചെയ്യാം?
ഇഷ്ടമുള്ളൊരു വാല്യൂ ഈ ബി സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സൈഡ്, എല്ലാ സൈഡും ഈക്വൽ ആണല്ലോ സ്ക്വയറിൻ്റെ. അപ്പോൾ കാൽക്കുലേഷൻ ഈസി ആക്കുന്ന രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കൺസിഡർ ചെയ്യാം. അപ്പോൾ 6 യൂണിറ്റ് ആണ് എടുക്കുന്നതെന്ന് കരുതുക. 6x എന്ന് എടുത്തു കഴിഞ്ഞാൽ x മിഡ് പോയിൻ്റ് ആണല്ലോ. അപ്പോൾ ഈ സൈഡ് എത്ര വരും? 3x, ഇതും 3x. ഇനി ബി സിയുടെ 1/3 ആണ് BY. ബി സി എത്രയാണ്? 6x ആണ്. 6x 1/3 എന്ന് പറയുമ്പോൾ എത്രയായി? 6x 1/3 എന്ന് പറയുമ്പോൾ 2x ആയി ആണല്ലോ. അപ്പോൾ രണ്ട് സൈഡ് കിട്ടി, 3x 2x. അപ്പോൾ ട്രയാങ്കിൾ BXY ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് BH ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഓരോ സ്ക്വയറിൻ്റെ ഓരോ ആംഗിളും 90°. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് ഏരിയ. ബേസും ഹൈറ്റും ഏതൊക്കെ ആയിട്ട് വരും? 2x 3x. 3x ഇൻറ്റു 2x ഇസ് ഈക്വൽ ടു എത്രയാണ്? 300. 2 ഉം 2 ഉം കട്ട് ചെയ്തു, 3 കച്ച് കട്ട് ചെയ്തപ്പോൾ 100 വന്നു. അതായത് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 100 ആണ്. അപ്പോൾ എക്സ് എത്രയായി? എക്സ് 10 ആയി. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് എത്രയെന്നായിരുന്നു? 6x എന്നാണ്. എക്സ് 10 ആണെങ്കിൽ 6x എത്ര വരും? 60 എന്ന് വരും. ഓക്കെ, ബാക്കിയൊക്കെ മാച്ചു. അപ്പോൾ ഈ സൈഡും 60, ഈ സൈഡും 60, എല്ലാ സൈഡും 60 ആണ്. ഇനി എ സിയുടെ ലെങ്ത്, അതായത് ഡയഗണലിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. അതെങ്ങനെ കണ്ടാൽ മതി? പൈതഗോറസ് തിയറം വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇത് എത്ര വരും? റൂട്ട് ഓഫ് a² + a² അതായത് റൂട്ട് ഓഫ് 2a² എ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ a√2. എ എന്ന് പറയുന്നത് എന്താ? ഓരോ സൈഡ് നമുക്ക് കിട്ടിക്കുന്ന സൈഡ് എത്രയാണ്? 60. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്രയാണ്? 60√2 ആണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ. അടുത്തത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫ്ലോറിംഗ് എ റൂം അറ്റ് 12.5 m² ഈസ് ₹3,675. ഇഫ് ദ ബ്രെഡ് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ 2:3, ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത്. ഒരു ഫ്ലോറിൻ്റെ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും റേഷ്യോ 2:3 ആണ്. ഇതിനെ 1 m² പെയിൻറ്റ് എന്താ ചെയ്യാനാണ്? ഫ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് 12.5 രൂപയാണ് 1 m². മൊത്തത്തിൽ നമുക്ക് ചിലവാകുന്നത് ₹3,675 ഇതിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? നമുക്ക് 3,675 എങ്ങനെ കിട്ടുന്നത്? 1 m² 12.5 രൂപയാണ്. അപ്പോൾ എത്ര m² ഉണ്ടെന്ന് കാണാം, അതായത് അതിൻ്റെ ഏരിയ കാണാം. അത്രയും m² × 1 m² തുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്രയും m² ഇതിൻ്റെ ഏരിയ, a m² ഇതിൻ്റെ ഏരിയ. ഇത് 1 m² പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് 12.5 രൂപ. അപ്പോൾ a m² പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എത്ര പെയിൻ്റ് അല്ല, ഫ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വരണം? a m² × 12.5. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വാല്യൂ കിട്ടുന്നത്. മനസ്സിലായോ? 1 m² ഫ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് 12.5 രൂപയാണ്. അപ്പോൾ ടോട്ടൽ ഏരിയ എത്രയുണ്ടെന്ന് നോക്കുക. അത്രയും ഇൻറ്റു 1 m² തുക, 12.5 രൂപ. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും കറക്റ്റ് വാല്യൂ തന്നിട്ടില്ല, റേഷ്യോ ആയിട്ട് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2x 3x ആണ് അതിൻ്റെ ഏരിയ എന്ന് വിചാരിക്കാം. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 2x × 3x. ഓക്കെ, അപ്പോൾ ഏരിയ ഇൻറ്റു 1 m² 12.5 രൂപ. അപ്പോൾ 2x × 3x × 12.5 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3,675 രൂപ കിട്ടുക. അങ്ങനെയാണെങ്കിൽ x² വാല്യൂ എത്ര വരും? 3,675/6×12.5. ഓക്കെ ആണോ? അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? x² വാല്യൂ 49 എന്നാണ് നമുക്ക് കിട്ടുക. x² വാല്യൂ 49 ആണെങ്കിൽ x വാല്യൂ എത്ര വരും? x = 7 എന്ന് വരും. ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ആണ്. അപ്പോൾ ബ്രെഡ്ത്തും ലെങ്ത്തും, ഇത് ബ്രെഡ്ത്ത്, ഇത് ലെങ്ത്ത്. അപ്പോൾ ഒരു എക്സിൻ്റെ വാല്യൂ 7 ആണെങ്കിൽ 3x എത്ര വരും? 3×7 = 21 മീറ്റർ. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, A, B, and C ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 40 days, 60 days, and 80 days. 80 days റെസ്പെക്റ്റീവ്ലി. ഓൾ ദ ത്രീ വർക്ക് ടുഗെദർ, ബട്ട് എ ലെഫ്റ്റ് 11 days ആൻഡ് ബി ലെഫ്റ്റ് 8 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക്. ഇൻ ഹൗ മെനി ഡേയ്സ് ദ എൻ്റയർ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ്?
എയും ബിയും സിയും കൂടിയിട്ട് ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 40 ദിവസം 60 ദിവസം 80 ദിവസം എന്ന രീതിയിലാണ് അവർക്ക് സമയമെടുക്കുക. ഇനി ഇവർ വർക്ക് തുടങ്ങി എന്നിട്ട് എന്ത് ചെയ്തു, വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് 11 ദിവസം മുന്നേ എയും 8 ദിവസം മുന്നേ ബിയും പണി നിർത്തി പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ വർക്ക് എത്ര ദിവസം കൊണ്ടായിരിക്കും ചെയ്തു തീർക്കുക? ആദ്യം ചെയ്യണം, നമ്മൾ നേരത്തെ ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ എയും ബിയും സിയും എഴുതി അവരുടെ നമ്പർ ഓഫ് ഡേയ്സ് എഴുതി 40, 60, 80. ഇനി എൽ സി എം ആയിട്ടുള്ള വാല്യൂ ടോട്ടൽ വർക്കാക്കി എടുത്തു. എൽ സി എം 240 ആണ്. 40 × 6 ആണ് 240, 60 × 4 ആണ് 240, 80 × 3 ആണ് 240. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും എഫിഷ്യൻസിൻ്റെ റേഷ്യോ ആയി ഇത് ഡേയ്സ്, ഇത് ടോട്ടൽ വർക്ക് എഫിഷ്യൻസി. ഇനി ഇവരൊന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ടോട്ടൽ ഇവർ ഈ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ വേണ്ടി വരുന്ന ദിവസം ടോട്ടൽ ഡേയ്സ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് ആണ് ഇവർ വർക്ക് ചെയ്യുന്ന ദിവസം. അപ്പോൾ എയുടെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, വർക്ക് കംപ്ലീറ്റ് ആവുന്നത് 11 ദിവസം മുന്നേ, വർക്ക് കംപ്ലീറ്റ് ആവുന്നത് എക്സ് ദിവസം കൊണ്ടാണ്. അപ്പോൾ എക്സിന് 11 ദിവസം മുന്നേ എന്ന് പറയുമ്പോൾ എ എത്ര ദിവസം വർക്ക് ചെയ്തു, എ എക്സ് മൈനസ് 11 ഡേയ്സ് വർക്ക് ചെയ്തു. ഇത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. എയുടെ എഫിഷ്യൻസി എത്രയാണ്, 6 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി, നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസിയാണ് എന്ത്, ടോട്ടൽ വർക്ക്. അപ്പോൾ ഇത്രയാണ് എ ചെയ്തേക്കുന്ന വർക്ക്. ഇതേപോലെ ബി ചെയ്തത് എത്ര വർക്കാണ്, ബി എത്ര ദിവസം മുന്നെയാണ് പോയത്, ബി 8 ദിവസം മുന്നെയാണ് പോയത്. അപ്പോൾ ടോട്ടൽ എക്സ് ആയിരുന്നു, അതിന് 8 ദിവസം മുന്നേ എ ബി പോയി. അപ്പോൾ എക്സ് മൈനസ് 8 × ബിയുടെ എഫിഷ്യൻസി 4. സീനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതിൻ്റെ മീനിങ് സി ഫുൾ ഡേ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇത് ടോട്ടൽ വർക്കാണ്. ടോട്ടൽ വർക്കിൻ്റെ ടോട്ടൽ വർക്ക് എത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്, 240 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ടു 240. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6x − 66 + 4x − 32 + 3x = 240. എക്സ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 6x, 4x, 3x, എത്ര എക്സ് ആയി, 13x = 240. 66 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +66 ആയി, 32 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +32 ആയി, −66 − 32 ആയിരുന്നു, ഇപ്പുറത്തേക്ക് ഉണ്ടാകുമ്പോൾ +ആയി, 8, 538. അപ്പോൾ 13x = 538. ഇനി ഇത് ഫുൾ ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? എക്സിൻ്റെ വാല്യൂ എന്ത് വരും, എക്സ് ഈക്വൽ ടു 538/13. അപ്പോൾ നമ്മൾ 13-ന്, അതായത് 13-ലും 3-ന് ഏത് നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 8 കിട്ടുക, 13 × 6 അല്ലെങ്കിൽ 3 × 6 ആണ് 18, അപ്പോഴാണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 8 കിട്ടുക. അപ്പോൾ 6-ൽ അവസാനിക്കുന്ന ഒറ്റ ആൻസർ അല്ലേ ഉള്ളൂ, ഏതാ, ഓപ്ഷൻ സി. അപ്പോൾ നമുക്കിത് ഫുൾ ചെയ്ത് നോക്കാണ്ട് ആൻസർ ഇങ്ങനെ എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് 2x + 5y = 12, xy = 2, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 8x³ + 125y³. ഈ 8x³നെ 125y³നെ കണ്ടിട്ട് നമുക്കിത് എങ്ങനെ എഴുതാം, 8x³ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x³ + 5y, 125y³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5y³ അല്ലേ. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും, 2 × 3 = 8, 5 × 3 = 125. അപ്പോൾ ഈ പറഞ്ഞ സാധനം തന്നെയല്ലേ കിട്ടുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, 2x + 5y = 12 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫുൾ ഇക്വേഷൻ്റെ ക്യൂബ് എടുക്കുക. എന്തിനാണ് ക്യൂബ് എടുക്കുന്നത്, അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ, a³ + b³ + 3ab × a + b എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിന് ക്യൂബ് എടുത്തു കഴിയുമ്പോൾ എന്ത് വരും, എ ക്യൂബ് എന്ന് പറയുന്നത് 8x³, b³ 125y³, അതല്ലേ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തിനെയാണോ ഏതാണോ ചോദിച്ചിട്ടുള്ളത് ആ ഒരു രീതിയിലേക്ക് തന്ന ഇക്വേഷൻ നമ്മൾ ആക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് ക്യൂബ് എടുത്തേക്കുന്നത്. അപ്പോൾ ക്യൂബ് എടുക്കുമ്പോൾ 2x + 5y³. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ക്യൂബ് എടുക്കുകയാണ്. 12 × 3 എത്രയാണ്, 17, 28. ഇവിടെ 8x³ + 125y³ + 3 × 2x × 5y × x + a + b. നമ്മുടെ എ പ്ലസ് ബി അതാ 2x + 5y, അതിൻ്റെ വാല്യൂ എത്രയാണ്, 12. ഇതിൽ ഇത്രയും സാധനം നമുക്ക് കാണേണ്ടത് ഇതിനെ നമ്മൾ ടോട്ടൽ മൊത്തത്തിൽ എ എന്ന് എഴുതുകയാണ്. വീണ്ടും വീണ്ടും ഫുൾ എഴുതാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് എ എന്നെഴുതി. ഇവിടെ എങ്ങനെയാണ്, 3 × 2 × 5 നമ്മൾ അടുപ്പിച്ച് എഴുതി, x × y എന്ന് വന്നു. എന്താ നമ്മൾ അങ്ങനെ എഴുതിയത്,
ഈ എക്സ് വൈ എക്സ് ഇൻറ്റു വൈൻ്റെ വില നമുക്ക് തന്നിട്ടില്ലേ, എത്രയാണ്? ടു ആണ്. അപ്പോൾ എ പ്ലസ് ത്രീ ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ട്വൽവ്. അപ്പോൾ ഇത് എത്രയായി? പന്ത്രണ്ട്. ഇടണമെങ്കിൽ ആറ്, ആറ് ഇൻറ്റു പന്ത്രണ്ട് എഴുപത്തിരണ്ട്, എഴുന്നൂറ്റി ഇരുപത്. അപ്പോൾ എ പ്ലസ് എഴുന്നൂറ്റി ഇരുപത് ഈക്വൽ ടു പതിനേഴ് ഇരുപത്തിരണ്ട്. അപ്പോൾ എയുടെ വാല്യൂ എത്രയായി? പതിനേഴ് ഇരുപത്തി എട്ട് മൈനസ് എഴുന്നൂറ്റി ഇരുപത്, വൺ സീറോ സീറോ എയ്റ്റ്. വൺ സീറോ സീറോ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി. ഓക്കെ ആണോ? അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ദ സൈഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എ ബി സി ഇസ് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ സൈഡ് ഓഫ് അനദർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പി ക്യു ആർ ഹൂസ് ഏരിയ ഇസ് സിക്സ്റ്റീൻ ടൈംസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണ്, വേറൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പറഞ്ഞേക്കാണ് അതിൻ്റെ ഏരിയ എത്രയാണ്? ഇപ്പോൾ ഉള്ള ഈ പറഞ്ഞ ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ പതിനാറ് ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ റൂട്ട് ത്രീയും ഫോറും നമ്പേഴ്സാണ്, അതൊരു കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ ഏരിയ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഏരിയയും സ്മോൾ ഏരിയ എന്ന് പറയുന്നത് സൈഡുമാണ്. അപ്പോൾ ഇതെങ്ങനെ വരും? ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എ വൺ ബൈ എ ടു വിൽ ബി ഈക്വൽ ടു എ വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ടു സ്ക്വയർ. ഇങ്ങനെയല്ലേ നമുക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എഴുതാം. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ വരിക? അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ക്യാപിറ്റൽ എ എന്നാന്ന് വിചാരിച്ചു, ഡിവൈഡഡ് ബൈ. രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയനെ പറ്റി അവരെന്താ പറഞ്ഞേക്കുന്നത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണോ അതിൻ്റെ സിക്സ്റ്റീൻ ടൈംസ്. അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇത് എത്ര വരും? ഇത് സിക്സ്റ്റീൻ എ വരും. ഈക്വൽ ടു എ വൺ സ്ക്വയർ ബൈ എ ടു സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കളയണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? രണ്ട് സ്ഥലത്തും സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ സ്ക്വയർ റൂട്ട് എടുത്തു. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ് ഇരുപത്തി എട്ടാണ്. അപ്പോൾ എ വൺ ഇരുപത്തി എട്ട് ഡിവൈഡ് ബൈ എക്സ്. ഇതിൽ എയും എയും കട്ടായിപ്പോയി. അപ്പോൾ എന്ത് വന്നു? റൂട്ട് ഓഫ് വൺ ബൈ സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു ട്വൻറ്റി എയ്റ്റ് ബൈ എക്സ്, അല്ലെങ്കിൽ എ. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ എത്രയായി? വൺ ബൈ ഫോർ ഈക്വൽ ടു ഇരുപത്തി എട്ട് ബൈ എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വന്നു? ഇരുപത്തെട്ട് ഇൻറ്റു നാല് മുപ്പത്തി രണ്ട് പതിനൊന്ന്, നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. അല്ലാണ്ട് ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഫുൾ ഏരിയ കണ്ടിട്ട് അതിനോട് സിക്സ്റ്റീൻ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ആയതുകൊണ്ട് ഏരിയ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സൈഡിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിലെ സ്ക്വയർ കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? രണ്ട് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എ വൺ ബൈ എ ടു എന്ന് വരും, ഇവിടെ ആണെങ്കിൽ റൂട്ട് ഓഫ് എ വൺ ബൈ എ ടു എന്ന് വരും. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ഏത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര വരും? സിക്സ്റ്റീൻ ടൈംസ് ഓഫ് എ. അപ്പോൾ സിക്സ്റ്റീൻ ഇൻറ്റു എ. അപ്പോൾ എയും എയും കട്ട് ചെയ്തു, വൺ ബൈ സിക്സ്റ്റീൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പോൾ വൺ ബൈ ഫോർ എന്ന് വന്നു. ഫോർ ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് നൂറ്റി പന്ത്രണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് വൺ ഫിഫ്റ്റി മൈനസ് റൂട്ട് ഓഫ് ഫിഫ്റ്റി ഫോർ മൈനസ് റൂട്ട് ഓഫ് ട്വൻറ്റി ഫോർ. ഇതിന് വൺ ഫിഫ്റ്റി എന്ന് കാണുമ്പോൾ ഇതിന് റൂട്ടില്ല, പക്ഷെ നമുക്കിതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ റൂട്ടുള്ള ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. ഇതെങ്ങനെ വരുന്നത്? ഇരുപത്തി അഞ്ച് ഇൻറ്റു ആറ് അല്ലേ നൂറ്റി അൻപത്? ഇരുപത്തഞ്ച് ഇൻറ്റു ആറ് അല്ലേ നൂറ്റി അൻപത്? അതേപോലെ അൻപത്തി നാലാണെങ്കിലോ നയൻ ഇൻറ്റു സിക്സ് ആണ് അൻപത്തി നാല്. ഇനി ഇരുപത്തി നാലാണെങ്കിൽ നാല് ഇൻറ്റു ആറാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഇരുപത്തഞ്ചിനും ഒൻപതിനും നാലിനൊക്കെ സ്ക്വയർ റൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മളത് എഴുതുകയാണെങ്കിൽ ഫൈവ് റൂട്ട് സിക്സ്, ത്രീ റൂട്ട് സിക്സ്, ടു റൂട്ട് സിക്സ്. ഇനി ഇത് മൂന്നും കൂടി മൈനസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫൈവ് റൂട്ട് സിക്സ് മൈനസ് ത്രീ റൂട്ട് സിക്സ് മൈനസ് ടു റൂട്ട് സിക്സ്. റൂട്ട് സിക്സ് കോമൺ ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. ഫൈവ് മൈനസ് ത്രീ മൈനസ് ടു എത്രയാ? സീറോ ആണല്ലോ. ബ്രാക്കറ്റിൻ്റെ അകത്ത് സീറോ വന്നു. അപ്പോൾ സീറോ ഇൻറ്റു റൂട്ട് സിക്സ് സീറോ തന്നെ. അപ്പോൾ ഫൈനൽ ആൻസർ എത്രയായി? ഓപ്ഷൻ സി, സീറോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എയ്റ്റ് ടേബിൾസ് ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫൈവ് ടേബിൾസ്, ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഗെയിൻ. എട്ട് ടേബിൾസിൻ്റെ കോസ്റ്റ് പ്രൈസ് അഞ്ച് ടേബിളിൻ്റെ സെല്ലിംഗ് പ്രൈസിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഗെയിൻ കാണാം. അപ്പോൾ ഒന്നുമില്ല, തന്നിരിക്കുന്ന സംഭവം നമ്മൾ അതേപോലെ തന്നെ ഇക്വേഷനായിട്ട് എഴുതുന്നു. എട്ട് ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു അഞ്ച് ടേബിളിൻ്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എഴുതി കൂടെ, എന്ത് വരും? എട്ട് ബൈ അഞ്ച്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എട്ട് യൂണിറ്റ് ആണെങ്കിൽ
കോസ്റ്റ് പ്രൈസ് 5 യൂണിറ്റ് ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണ് കൂടുതൽ. എന്താണ് ഇവിടെ പ്രോഫിറ്റ് ആണ് ലഭിക്കുന്നത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 100 അത്രയാ 60%. മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഴുതുന്നു സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും റേഷ്യോ എടുക്കുന്നു, പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 60% ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത ഒരു ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ തന്നെ രണ്ട് ഷിഫ്റ്റാണ് ഒരു ദിവസം നടക്കുന്നത്. മോർണിംഗ് ഷിഫ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതേ ഡേറ്റിൽ ഈവൻ ഷിഫ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.